CPNR sir, Priyapetta Jacob madam, Vedilum Sadasilumla, Sresta Vestile, Priyapetta Vidyarthi, Vidyarthinigale, Rakshakartakale. ഇന്നിവിടെ സമ്മാനമായിക്കാനായി എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ആദ്യമായി എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. 6500 കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു. അതിലേറ്റവും ഉന്നതിയിലെത്തിയ 60 പേർക്കാണ് ഇവിടെ വച്ച് മെഡൽ നൽകപ്പെടുന്നത്. 100 പേരിൽ ഒരാൾ സംസ്ഥാന അടിസ്ഥാനത്തിലും വിദേശത്ത് നടന്ന പരീക്ഷയിൽ ഏറ്റവും പ്രഗത്ഭരായ 60 കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ തികച്ചും ആശംസകൾക്കും ആദരവിനും അർഹരാണ്. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മെഡൽ വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഈശ്വരന് നന്ദി കൊടുക്കണം. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നു. എൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഓരോരുത്തർ എന്താവാനാണ് ആഗ്രഹം? മുൻവശത്ത് നിരയിലിരുന്ന 12 കുട്ടികളും 2ാം നിരയിലിരുന്ന 4 കുട്ടികളും അപ്പനും അമ്മയ്ക്ക് അറിയാവുന്ന ആകെ 2 വാക്കുകൾ ഉണ്ടായിരുന്നു, ഡോക്ടർ എഞ്ചിനീയർ, ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ 17ാമനായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് IAS പരീക്ഷ എഴുതിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. സാറിൻ്റെ മുഖം അങ്ങ് ചൂടായി. സാറിനോട് വന്ന് ഇന്നേടാ നീ പോയി IASന് സ്പെല്ലിംഗ് പഠിച്ചിട്ട് വാടാ എന്നൊരൊറ്റ ഷൗട്ടിങ്ങാണ്. IAS പരീക്ഷ പാസ്സായത് ഞാൻ ആദ്യം ചെയ്ത് ആ സാറിൻ്റെ വീട്ടിൽ നിന്ന് കാലത്തൊട്ടേ വന്നിച്ച്, പഴയ കഥയൊന്നും പറഞ്ഞില്ല, കാലത്തൊട്ട് വന്നിച്ച് പിന്നെ പോകുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ കിട്ടിയ അനുഭവമാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ പ്രായത്തിൽ കണ്ടെത്താനും ഇതുപോലൊരു പരീക്ഷയ്ക്ക് വിധേയമാക്കാനും ഒരു നീണ്ട കോച്ചിങ്ങിലേക്ക് നയിക്കാനും നിങ്ങളുടെ മാതാപിതാക്കൾ തയ്യാറായി. അങ്ങനെ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ മത്സരിച്ച് 6000 പേരിലെ ഏറ്റവും മാർക്ക് കിട്ടിയ 60 പേരിൽ ഒരാളായി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ സർവീസിന് പഠിക്കുമ്പോൾ ഈ IAS എന്ന് പറഞ്ഞ 3 വാക്ക് മാത്രം വെച്ച് പഠിച്ചുള്ളത്, കാരണം അതിന് സ്വപ്നം കൂടി ഒരു മാറ്റം വരുത്തി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നൊരു സിവിൽ സർവീസ് ഉണ്ട്, UN സിവിൽ സർവീസ്, നമ്മുടെ ശശി തരൂർ സാറൊക്കെ പാസ്സായ സർവീസ്. ഇന്ന് ആ പരീക്ഷ നിങ്ങളൊരു 25 വയസ്സിന് മുമ്പ് പാസ്സായാൽ നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ശമ്പളം കിട്ടും പ്രതിമാസം. നിങ്ങളൊക്കെ റിട്ടയർ ചെയ്യുമ്പോഴേക്കും ഒരു 50 ലക്ഷം രൂപ പെർ മന്ത് ശമ്പളം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ ഇന്ത്യയുടെ അംബാസഡർമാരായ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോയി ലോകം മുഴുവൻ നിങ്ങളുടെ പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടും. IASന് പഠിക്കുന്ന അതേ അറിവ് കൂടാതെ നിങ്ങളൊരു 3 മേഖലയും കൂടെ ശ്രദ്ധിച്ചാൽ മതി. വേൾഡ് ജോഗ്രഫി, വേൾഡ് എക്കണോമിക്സ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ട്രേഡ്, ഇങ്ങനെ ലോകത്തെ സംബന്ധിക്കുന്ന ആ വിഷയങ്ങളെപ്പറ്റിയുള്ള 2 പേപ്പറുണ്ട് UN സിവിൽ സർവീസിന്. IASന് പഠിക്കുന്ന അറിവ് മതി ആ പരീക്ഷയ്ക്ക് പാസ്സാവാൻ, ഈ അഡീഷണൽ അറിവോട് നേടിയാൽ മതി. നിങ്ങൾ IASന് പഠിക്കുമ്പോൾ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോകാനായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ KASന്റെ പരീക്ഷ വരാൻ പോവാണ്, നോട്ടിഫിക്കേഷൻ ആയിട്ടില്ല. പക്ഷേ IASന്റെ സിവിൽ സർവീസിൻ്റെ സിലബസ് കൂടാതെ കേരളാസ് കൾച്ചർ, കേരളാസ് എക്കണോമി, കേരളാസ് ജോഗ്രഫി ഉൾപ്പെട്ട കേരളത്തെ പറ്റിയുള്ള സമഗ്രമായൊരു പേപ്പർ അതിൻ്റെ സിലബസായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ രംഗത്തോടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ IAS പഠിക്കുന്ന അതേ അറിവ് വെച്ച് നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പാസ്സാകാൻ പറ്റും. അത് പാസ്സായാലും ഒരു 8 കൊല്ലങ്ങളിൽ നിങ്ങൾക്ക് IAS കിട്ടും, നിങ്ങൾക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി റിട്ടയർ ചെയ്യാം. നിങ്ങൾ കേരളത്തിലെ പോലീസ് സർവീസിൽ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് കയറാൻ ശ്രമിച്ചാൽ IASന്റെ സിലബസിനേക്കാൾ ശകലോടെ കുറച്ച് പഠിച്ചാൽ മതി SIയുടെ സിലബസ്. പണ്ട് ആ പുരുഷന്മാർക്ക് മാത്രമുള്ളായിരുന്നു SI സെലക്ഷൻ, ഇപ്പോൾ വനിതകൾക്കും ലിംഗവ്യത്യാസമില്ലാതെ മത്സരിക്കാം. ഇത്തവണ പാസ്സായ 98 പുരുഷന്മാരും 48 സ്ത്രീകളുമാണ്. 2 പരീക്ഷയുടെ കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് കൂടുതൽ SI ആവും, സംശയമൊന്നും വേണ്ട. കാര്യം സ്ത്രീകൾ കുത്തിയിരുന്ന് പഠിക്കും, മറ്റവന്മാർ പഠിക്കുക, അതാണ് പുരുഷന്മാരുടെ കുഴപ്പം. SI ആയിട്ട് നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് IPS കിട്ടും, നിങ്ങളൊരു SP ആയിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. ഇനി സെക്രട്ടറിയിൽ നിങ്ങൾ ക്ലർക്കായിട്ട് കയറിയാൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ IASന് കോൺസെൻട്രേറ്റ് ചെയ്യണം, പക്ഷേ അതേസമയം തന്നെ UN സിവിൽ സർവീസ് പാസ്സാവാൻ ഒരു കണ്ണ് വേണം. വലത്തെ കണ്ണ് ഇങ്ങനെ UN സിവിൽ സർവീസ് ലക്ഷ്യമാക്കി വെക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ IAS കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കയറത്തക്കവണ്ണം ഒരു കണ്ണ് ഇപ്പുറത്തോട്ടും വേണം, കേരള സിവിൽ സർവീസ്. അങ്ങനെ ഒരു ലക്ഷ്യബോധം ഇട്ടിട്ട് വേണം നിങ്ങൾ പോകാൻ. കേരളത്തിലെ മറ്റെല്ലാ സിവിൽ സർവീസ് അക്കാഡമികളും ഡിഗ്രി പാസ്സായവർക്ക് വേണ്ടി മാത്രമുള്ള കോച്ചിങ് ക്യാമ്പുകളാണ്. എന്നാൽ രജിസ്റ്റർ IAS മാത്രമേ ഉള്ളൂ സ്കൂൾ കുട്ടികൾക്കായി ഈ പ്രായം തൊട്ട് നിങ്ങളെ കോച്ച് ചെയ്യുന്നത്. പല കുട്ടികളും BA കഴിഞ്ഞ് ഞങ്ങളുടെ കോച്ചിങ് ക്യാമ്പിന് വരുമ്പോൾ അവർ ഇംഗ്ലീഷ് പറഞ്ഞ ടൈം ഔട്ടാണ്, പിന്നെ അവനെ കോച്ച് തീർക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ല.
ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് 450 കുട്ടികളെ പാസ്സാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 20 കൊണ്ട്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയും ഞങ്ങൾ തന്നെ പഠിപ്പിക്കാൻ പോകുന്ന മറ്റ് അക്കാഡമികളായിട്ടും 450 കുട്ടികളെ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ ടൂ ലേറ്റാണ് ബി എ കഴിഞ്ഞ് വരുമ്പോഴത്തേന്. നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ടൈം ഈസ് ഓൺ യുവർ സൈഡ്, അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. അവിടെയാണ് റേസ് ടു ഐ എ എസ് മറ്റ് അക്കാഡമികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രായത്തിൽ ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഈ പ്രായത്തിലെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളങ്ങനെ സ്വാധീനിക്കുമ്പോൾ നിങ്ങൾക്ക് 10 കിട്ടുകയാണ്. നിങ്ങളൊരു 14 അല്ലെങ്കിൽ 13 ഒരു കുട്ടിക്ക് 22 മുതൽ 24 വരെ വളരെ യങ് ആയി സിവിൽ സർവീസിൽ കയറാനുള്ള ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ 10 നിങ്ങളൊരു കർമ്മ പദ്ധതി ഉണ്ടാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ.